കഴിഞ്ഞ ദിവസം ഒരു ടീച്ചർ, കാറ്റഗറിസം ടീച്ചറിനെ വിളിച്ചിട്ട് സങ്കടം പറയാണ്. പക്ഷേ ഞങ്ങളുടെ പള്ളിയിലെ കുട്ടികളിങ്ങനെ നന്നായിട്ട് നിരന്തരതയായിട്ട് ഇരുത്തി പ്രാർത്ഥനയൊക്കെ ഒച്ചത്തിൽ ചെല്ലുകയാണ്. അപ്പം ഞാനിങ്ങനെ കുട്ടികളോട് കരങ്ങളൊക്കെ കൂപ്പി പിടിക്കണം, ഒച്ചത്തിൽ ചെല്ലണമെന്നൊക്കെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറയാറുണ്ട്. കഴിഞ്ഞ ദിവസം ഒരു കൊച്ചിൻ്റെ പാരൻ്റ് എന്നെ വിളിച്ചിട്ട് വല്ലാതെ ദേഷ്യപ്പെട്ട് എന്നിട്ട് പറഞ്ഞ്, നിങ്ങൾക്ക് വേറെ പണിയൊന്നുമില്ലേ? എന്നിട്ട് ചോദിച്ച്, നീ വലിയ കാര്യമൊന്നും പറയണ്ട, നിൻ്റെ നിൻ്റെ കുടുംബത്തിൻ്റെയൊക്കെ ഹിസ്റ്ററിയൊക്കെ എനിക്കറിയാമെന്ന് പറഞ്ഞ് എന്നെ ഇങ്ങനെ വല്ലാണ്ട് അപമാനിച്ചു. എനിക്ക് വല്ലാണ്ട് സങ്കടമായി. ഇനി ഞാൻ ആരെയും ഉപദേശിക്കാനൊന്നും ഇല്ല ചാ, ഞാനിങ്ങനെ എൻ്റെ വിശുദ്ധ കുർബാനയൊക്കെ കണ്ട് ഞാൻ കടന്നു പോകണം എന്നിങ്ങനെ ആഗ്രഹിക്കുകയാണെന്ന് പറഞ്ഞ് അവരിങ്ങനെ ഏങ്ങരടിക്കുകയാണ്. ഇന്ന് സ്നാബ് യോഹന്നാൻ്റെ ശിരസ്ഛേദനാണ് രാവിലെ കുർബാനയ്ക്ക് വായിച്ചത്. അത് വായിച്ച് നമ്മുടെ കർത്താവ് ഈശോമിശിഹായ്ക്ക് സ്തുതി പറഞ്ഞ് അതിനൊരു ചുംബനം കൊടുക്കുമ്പോൾ എവിടെയോ ഈ കാറ്റഗറിസം ടീച്ചറിൻ്റെ ചിത്രം മനസ്സിൽ വല്ലാതെ വരുന്നുണ്ട്. നന്മ പറഞ്ഞു കൊടുത്തതിൻ്റെ പേരിൽ ചില ശബ്ദങ്ങൾ അറുത്ത് കളഞ്ഞതിൻ്റെ, ശിരസ്ഛേദനം നടത്തപ്പെട്ടതിൻ്റെ ചില ഓർമ്മപ്പെടുത്തൽ നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ ഉണ്ടാവാതിരിക്കാൻ ദൈവം അനുഗ്രഹിക്കട്ടെ. ആമേൻ.